അതിശക്തമായ മഴ തുടരുന്നതിനാൽ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. വെള്ളിയാഴ്ച വരെ മഴ അതിതീവ്രമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ ചില ജില്ലകൾക്ക് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മഴക്കെടുതിയിൽ 6 പേർ മരിച്ചു, ഒരാളെ കാണാതായി. മുൻവർഷങ്ങളിലെ പോലെ മിന്നൽ പ്രളയത്തിന്റെ സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ ശക്തമായത്. ചൊവ്വാഴ്ച വരെ പ്രധാനമായും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് അതിതീവ്ര മഴ പ്രതീക്ഷിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലേക്ക് തീവ്ര മഴ വ്യാപിക്കും. ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററിൽ കൂടുതൽ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായ 4 ദിവസം ഇത്തരത്തിൽ മഴ പെയ്താൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങളെ ഇടുക്കി, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. 4 സംഘങ്ങളെ കൂടി എറണാകുളം, കോട്ടയം, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ വിന്യസിക്കും. ഓഗസ്റ്റ് 2 മുതൽ 7 ജില്ലകളിൽ ചുവപ്പ് മുന്നറിയിപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ്. 4 11 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളാണ്. വ്യാഴാഴ്ച 9 ജില്ലകളിലാണ് റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് ആ ജില്ലകൾ. ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ള ജില്ലകൾ ചൊവ്വാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, ബുധനാഴ്ച തിരുവനന്തപുരം, കണ്ണൂർ, വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം. കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കടൽ അതിപ്രക്ഷുബ്ധമാവുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രവർത്തനങ്ങൾക്ക് വില്ലേജ് ഓഫീസർമാർക്ക് 25,000 രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് 400,000 ആളുകളെ പാർപ്പിക്കാനാവുന്ന 3,000 ഷെൽട്ടറുകൾ സജ്ജമാണെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ഒഴിപ്പിക്കലിന് ആവശ്യമായ സ്ഥലങ്ങളിൽ ബോട്ടുകൾ തയ്യാറാക്കണം. കടത്തുതോണികൾ, ഹൗസ് ബോട്ടുകൾ എന്നിവയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. കടത്തുതോണിക്ക് പകരം മഴക്കാലത്തേക്കായി ബോട്ടുകൾ ലഭ്യമാക്കണം. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, വെള്ളക്കെട്ട് തുടങ്ങിയ ദുരന്ത സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതയും തയ്യാറെടുപ്പുമാണ് നടത്തുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലകളിൽ പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂം ആരംഭിക്കും. അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്ന് പോലീസ് സ്റ്റേഷനുകളിലെ ദുരന്ത നിവാരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിമാർ കളക്ടർമാരുടെയും ജില്ലാതല ദുരന്ത നിവാരണ സമിതിയുടെയും നിരന്തരം സമ്പർക്കം പുലർത്തും. JCB, ബോട്ടുകൾ, മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവ സ്റ്റേഷനുകളിൽ തയ്യാറാക്കും. പോലീസ് വിന്യാസത്തിന്റെ ചുമതലയുള്ള നോഡൽ ഓഫീസറായി സായുധ പോലീസ് ബറ്റാലിയൻ വിഭാഗം ADGP MR അജിത് കുമാറിനെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ നോഡൽ ഓഫീസറായി ക്രമസമാധാന വിഭാഗം ADGP വിജയ് എസ് സാഖറയെയും നിയോഗിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ മെഡിക്കൽ കോളേജിലും പ്രത്യേകം വാർഡുകൾ സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു. ഉന്നതതല യോഗം ചേർന്ന് അവലോകനം നടത്തി പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ അധിക സൌകര്യമൊരുക്കും. മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക യോഗം ചേർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായി. ആവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് സൂപ്രണ്ടുമാർ യോഗത്തിൽ അറിയിച്ചു. ജീവനക്കാർ അനാവശ്യ ലീവെടുക്കുന്നത് ഒഴിവാക്കണം. ക്യാമ്പുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആശുപത്രികൾ ആന്റിവെനം കരുതണം. കോവിഡ് ലക്ഷണമുള്ളവരെ പ്രത്യേകം പാർപ്പിക്കണമെന്നും മറ്റു ഗുരുതര രോഗമുള്ളവരെയും കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.